ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാടവരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ അതിൽ ഓണെന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എൻ്റെ കാടവരട്ടി തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് എനിക്ക് ആദ്യമായിട്ട് അതിൻ്റെ മസാല തയ്യാറാക്കണം. അതിന് ഞാനിവിടെ മിക്സറിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു സ്പൂൺ കടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കണം. നമുക്കിവിടെ കാടതിലേക്ക് ഇട്ട് കൊടുക്കും. ആദ്യം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1-5 മിനിറ്റ് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിക്കുക. ഫ്രൈ ആകുമ്പോൾ നമുക്കിതിൽ കൂടുതൽ ഇറച്ചില്ലല്ലോ, എല്ല് മാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല ഒക്കെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നേരം ഇതുപോലെ വെക്കാം. അതിനുശേഷം നമ്മളിത് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പും കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അരച്ചിലേക്ക് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാട 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് അടുപ്പിലാണ് നന്നായിട്ട് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ശക്തിയാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലേക്ക് നന്നായിട്ട് എണ്ണയിൽ മൂത്തിട്ട് നമുക്ക് നമ്മുടെ കാടയിലേക്ക് ഞങ്ങളിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഞാൻ ഇതുപോലെ മൺപാത്രം കൊണ്ടാണ് കേട്ടോ മൂടി വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണ്ടോ. ഫ്രൈ ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഗ്രേവി ആക്കിയിട്ട് തയ്യാറാക്കിയെടുത്താൽ. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കാട വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കാട കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാൻ അറിയോ, ഇതുപോലെ സെർവ് പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊക്കെ അധികം കേട്ടോ. നമ്മൾ ആട്ടിക്കൊടുന്ന നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല പൊറാട്ടയുടെ കൂടെയൊക്കെ നല്ല ചപ്പാത്തി പൊറാട്ടയൊക്കെ നല്ല ടേസ്റ്റ് കണ്ടോ. നല്ല എണ്ണയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഞാനിവിടെ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓയിൽ വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതാ അപ്പോൾ അതാ നമ്മുടെ കാളവരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കാട നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.